ഇനി പറയാൻ പോകുന്ന കാര്യം ഒന്ന് സങ്കല്പിച്ച് നോക്കുക. ഒരു 1300 വർഷങ്ങൾക്ക് മുമ്പ് കുറേയധികം സായിപ്പന്മാർ യൂറോപ്പിലെ ഒരു മൃഗശാലയിൽ ചെന്നു. അവിടെ ഒരു പ്രധാനപ്പെട്ട സ്ഥലത്ത് വലിയ തിരക്കാണ്. അവിടെയാണ് കുറേയധികം മനുഷ്യരെ ഇട്ടിരിക്കുന്നത്. ഈ യൂറോപ്യൻ സായിപ്പന്മാരൊന്നും കാണാത്ത ചില മനുഷ്യരാണ് അവിടെ കിടക്കുന്നത്. ഒരു വശത്ത് ആഫ്രിക്കയിൽ നിന്നുള്ള മനുഷ്യർ കിടക്കുന്നു, മറുവശത്ത് മംഗ്ലോയിഡ്സ് അതായത് ചൈന കൊറിയ പോലെയുള്ള അവിടെ ജീവിക്കുന്ന മനുഷ്യരുടേതുപോലെയുള്ള മനുഷ്യവംശത്തിൽപ്പെട്ട ആളുകളെ ഇട്ടിരിക്കുന്നു. വേറൊരു വശത്ത് ഇന്ത്യയിൽ നിന്ന് പിടിച്ചുകൊണ്ട് വന്നിരിക്കുന്ന ആളുകളെ ഇട്ടിരിക്കുന്നു. ഇവരെ എല്ലാം കണ്ടുകൊണ്ട് ഇവർ വളരെയധികം ആശ്ചര്യപ്പെടുകയാണ്. അവർക്ക് ഭക്ഷണങ്ങളൊക്കെ കൊടുക്കുകയാണ്, എറിഞ്ഞു കൊടുക്കുകയാണ്. ഇതൊരിക്കലും നടക്കാത്ത ഒരു കാര്യമൊന്നുമല്ല. ഏഷ്യ ഉണരുകയാണ് എന്ന് പൊതുവെ പറയാറുണ്ട്. അതായത് ചൈനയെ ഉദ്ദേശിച്ചുകൊണ്ടാണ് പൊതുവെ പറയുക. അതായത് പഴയ കാലത്ത് മനുഷ്യരെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ലോകം ഭരിക്കുന്നത് യൂറോപ്പിലുള്ള ആളുകൾ മാത്രമാണ്. അമേരിക്ക പോലും പിന്നീട് ബ്രിട്ടന്റെ കയ്യിൽ നിന്ന് സ്വാതന്ത്ര്യം നേടി അതിനുശേഷമാണ് അവർ വളരുന്നത്. അവര് ആഫ്രിക്ക, ഏഷ്യ ഇതുപോലെയുള്ള പ്രദേശങ്ങളിലെ മനുഷ്യരെ മനുഷ്യരായിട്ട് പോലും പരിഗണിച്ചിരുന്നില്ല. പൊതുവെ പഴയ കാലത്ത് ബ്രിട്ടീഷുകാരെ വെള്ളക്കാരെന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഈ വെളുത്തിരുന്ന ഈ സായിപ്പന്മാരൊന്നും അവരിൽ നിന്ന് വ്യത്യസ്തമായ, അല്ലെങ്കിൽ മംഗ്ലോയിഡ്സിന് നല്ല വ്യത്യാസമുണ്ട്, ഇന്ത്യക്കാർക്ക് നല്ല വ്യത്യാസമുണ്ട്, ആഫ്രിക്കക്കാർ വളരെയധികം കറുത്തിരിക്കുന്നു. അപ്പോൾ ഇവരെ കാണുക എന്ന് പറഞ്ഞാൽ ഈ യൂറോപ്പിലുള്ള ബഹുഭൂരിപക്ഷം വരുന്ന സാധാരണക്കാർക്ക് പോലും വലിയൊരു വിനോദമായിരുന്നു. കോളനിവൽക്കരണമൊക്കെ ആരംഭിക്കുന്ന സമയത്ത് ഇവർ ഇന്ത്യയിൽ നിന്നും ചൈനയിൽ നിന്നും കൊറിയയിൽ നിന്നും അതുപോലെ ആഫ്രിക്കയിൽ നിന്നും ധാരാളമായിട്ട് ഇതുപോലെ അടിമകളെ മറ്റുമൊക്കെ കൊണ്ടുപോയിട്ട് അവിടെ ഇങ്ങനെ കൂട്ടിലടച്ചിട്ടിരിക്കും. വസ്ത്രമൊന്നും ഇല്ലാതെ തന്നെയാണ് നിർത്തുക. അപ്പോ ഒരു പഴയ കാലത്തെ അപേക്ഷിച്ചുകൊണ്ട് ഇന്ന് ലോകം എത്ര ഭേദപ്പെട്ട ഒരവസ്ഥയിലാണ് എന്ന് ചിന്തിക്കുക. ഇങ്ങനെ ഒരു ചരിത്രം ഉണ്ടായിരുന്നു 1300 കൊല്ലം മുമ്പ് വരെ. ഇനി പറയുന്നത് നിങ്ങൾ ഭാവനയിലൊന്ന് കണ്ടു നോക്കുക. രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ ഒക്കെ സമയത്ത് ധാരാളം ആളുകൾ അക്കാലത്തെ ആശുപത്രികളിലേക്ക് കടന്നു വരുന്നു. ഇവർക്കെല്ലാവർക്കും ഒരു ചികിത്സ പോലെ അവിടെയുള്ള നേഴ്സുമാര് അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന ഒരു സാധനം, ധാരാളം വലിയ ടിന്നുകളില് DDT പൊടിയും അല്ലെങ്കിൽ പൗഡറും സ്പ്രേയും അങ്ങനെ പല രൂപത്തിൽ വെച്ചിരിക്കുകയാണ്. ഇത് ഈ വരുന്നവരുടെ എല്ലാവരുടെയും ശരീരഭാഗത്തിലേക്ക് നല്ല രീതിയിൽ കുടഞ്ഞിടുകയാണ്, അല്ലെങ്കിൽ സ്പ്രേ പോലെ അടിച്ചു കയറ്റുകയാണ്. DDT ആണ് ഇങ്ങനെ ഇടുന്നത്. എന്തിനെന്ന് വെച്ചാൽ പടർന്നു പിടിക്കുന്ന രോഗങ്ങളെയൊക്കെ തടയാൻ വേണ്ടിയിട്ട് ഇന്ന് സാനിറ്റൈസർ ഉപയോഗിക്കുന്നത് പോലെ ഈ DDT പൊടി ഇതുപോലെ കുടഞ്ഞിടുകയാണ്. ഇതിന്റെ വീഡിയോകളും ഒക്കെ ഉണ്ട്, കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വളരെ അതിശയം തോന്നും. ഒരു കാലത്ത് DDTയുടെ ഒരു ചരിത്രത്തിൽ വരുന്ന ഒരു കാര്യമാണിത്. ഇന്ന് ഇത് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിലെല്ലാം നിരോധിക്കപ്പെട്ടിരിക്കുകയാണ്, കൃഷി മേഖലയിലുമൊക്കെ. കാരണം ഇത് മനുഷ്യ ശരീരത്തിനും അല്ലെങ്കിൽ പ്രകൃതിക്കുമൊക്കെ വളരെ ദോഷകരമാണ്. നമ്മുടെ DNA പോലും മാറ്റാൻ ഇതിന് സാധിക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. അത് ശരിയാണോ എന്നറിയില്ല. പ്ലാസ്റ്റിക് പോലെയൊക്കെ തന്നെ ഭൂമിയിൽ മണ്ണിൽ വീണ് കഴിഞ്ഞാൽ 1200 വർഷങ്ങൾ അതിന്റെ ദോഷങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് അത് കിടക്കും, നമുക്ക് കാണാൻ സാധിക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോ ഇന്ന് ദോഷകരമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിരോധിച്ചിട്ടുള്ള ഈ ഒരു സാധനത്തിന് പഴയ കാലത്ത് ഇതായിരുന്നു അതിന്റെ ഒരു ആപ്ലിക്കേഷൻ എന്ന് മനസ്സിലാക്കുക. ഇന്ത്യ എന്ന് പറയുന്ന ഒരു പ്രദേശം എന്നും ഒരു മിസ്റ്ററി ആയിരുന്നു എന്ന് പറയാം യൂറോപ്യൻകാർക്കും എല്ലാം. ഇങ്ങനെ ഒരു പ്രദേശം ഉണ്ടെന്ന് കേൾവിയുണ്ട്, എന്നാൽ അവിടേക്ക് ആരും എത്തിപ്പെട്ടിട്ടില്ലായിരുന്നു. ക്രിസ്റ്റഫർ കൊളംബസ് ഇന്ത്യയാണെന്ന് കരുതിയാണ് അമേരിക്കയിൽ കാലുകുത്തുന്നത്, അമേരിക്കൻ ഭൂഖണ്ഡം കണ്ടുപിടിക്കുന്നത്. പിന്നീട് ബ്രിട്ടനിൽ നിന്നും യൂറോപ്പിന്റെ പല ഭാഗത്തു നിന്നും ഒക്കെ അങ്ങോട്ട് കുടിയേറ്റക്കാർ കയറി അവിടെ ഉണ്ടായിരുന്ന ആദിമവാസികളെ മുഴുവൻ കൊന്നൊടുക്കുകയാണ്. അല്ലെങ്കിൽ അവരുടെ പിന്തുടർച്ചക്കാരാണ് ഇപ്പോഴത്തെ എല്ലാ അമേരിക്കക്കാരും, ഭൂരിപക്ഷം ആളുകളും. റെഡ് ഇന്ത്യൻസ് വളരെ കുറവാണ്. അപ്പോൾ ഇന്ത്യയാണ് ഇതെന്ന് കരുതിയിട്ടാണ് അവിടെയുള്ളവരെ റെഡ് ഇന്ത്യൻസ് എന്ന് പേര് വിളിക്കുന്നത്. അവരുടെ മുഖമൊക്കെ വളരെയധികം ചുവന്ന് തുടുത്ത് മുഖത്ത് രക്തത്തിന്റെ, അതായത് ചുവന്ന നിറം കാണാമായിരുന്നു. അതുകൊണ്ടാണ് റെഡ് ഇന്ത്യൻസ് എന്ന് വിളിച്ചത്. അന്ന് ഇന്ത്യ എന്നുള്ളൊരു പ്രയോഗം പോലും ഇല്ല. അതായത് പിൻകാലത്താണ് ഈ പേരുകളൊക്കെ മാറ്റപ്പെടുന്നത്. അപ്പോ ഈ റെഡ് ഇന്ത്യൻസിനോട് ഇവര് കാണിക്കുന്ന ക്രൂരതകൾ പലരും കേട്ടിട്ടുണ്ടാകും. ഇതങ്ങനെ പോയി പോയി അത് എത്രമാത്രം ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുവാനായിട്ട്, ഒരു സമയത്ത് റെഡ് ഇന്ത്യൻസിനെ കൊല്ലുന്നതിന്റെ തലയെണ്ണി പണം വാങ്ങുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അതായത് ഈ ബ്രിട്ടനിൽ നിന്നുമൊക്കെ കുടിയേറി അവിടെ ചെല്ലുന്നത് തികച്ചും സാധാരണക്കാരായിട്ടുള്ള കർഷകരാണ്. എന്നാൽ അവർ അവിടെ ചെല്ലുമ്പോൾ വളരെ ക്രൂരന്മാരായിട്ട് മാറുന്നു. അതായത് മറ്റുള്ള മനുഷ്യരെ അവർ മനുഷ്യരായിട്ട് പോലും കരുതുന്നില്ല. മൃഗങ്ങളെ കൊല്ലുന്നത് പോലെ ഒരാൾ പുറപ്പെട്ടിട്ട് എത്ര പേരെ വെടിവെച്ച് കൊല്ലുന്നുവോ അത്രയും പേരുടെ തലയെണ്ണി അവർക്ക് പണം കൊടുക്കും ഔദ്യോഗികമായിട്ട്. ഇന്ന് റെഡ് ഇന്ത്യൻസ് എന്ന് പറയുന്നത് വളരെ അപൂർവമാണ് അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഭാഗത്തെല്ലാം. അവിടെ കുടിയേറിയ വെള്ളക്കാര് റെഡ് ഇന്ത്യൻസിനോട് കാണിച്ചതുപോലെ ലോകത്തൊരിടത്തും ക്രൂരതകൾ നടന്നിട്ടില്ല എന്നാണ് പറയുക. ഇന്ന് ബ്രോയിലർ കോഴികളെ കൊല്ലുന്നതിന് ആർക്കും ഒരു ഇതും തോന്നാറില്ല എന്ന് പറയുന്നത് പോലെയാണ് അന്ന് റെഡ് ഇന്ത്യൻസിനെ കൊന്നു കൂട്ടിക്കൊണ്ടിരുന്നത്. അവിടെയുള്ള ജീവജാലങ്ങളോട് കാണിച്ചിരുന്ന ക്രൂരതകളും ഇതുപോലെ തന്നെയാണ്. അതെല്ലാം നമ്മൾ ധാരാളം വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ആവർത്തിക്കുന്നില്ല. ദേവദാസി സമ്പ്രദായം എന്ന് പറയുന്നത് പലപ്പോഴും പലരും കേട്ടിട്ടുണ്ടാകും. അത് പുരാതന ഭാരതത്തിൽ മാത്രം ഉണ്ടായിരുന്ന ഒരു സംഭവമല്ല,
യഥാർത്ഥത്തിൽ കൂടുതലായിട്ട് പഴയ റോമ സാമ്രാജ്യത്തിലൊക്കെയായിരുന്നു ഇത് കൂടുതലായും ഉണ്ടായിരുന്നതെന്ന് പറയാം. അതായത് പുരോഹിത വർഗത്തിന് ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുറെ കഥകളും ഒക്കെ പറഞ്ഞുകൊണ്ട് ഇവർ കന്യകമാരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇടുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഇങ്ങനെ ജീവിച്ചിരുന്ന കുറേയധികം സ്ത്രീകളുടെ കാര്യം ഓർത്തു നോക്കുക. പുരോഹിത വർഗത്തിന് ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരെ ഇങ്ങനെ വിശുദ്ധ സ്ത്രീകളെ പോലെ ഇട്ടിരിക്കും. ഇവരിൽ ഉണ്ടാവുന്ന കുട്ടികളെ അത് ദൈവം കൊടുക്കുന്ന ദിവ്യ ഗർഭങ്ങളായിട്ട് അവതരിപ്പിക്കും. ആ കുട്ടികളും പിന്നീട് ഇതേ രംഗത്തേക്ക് പോകേണ്ടി വരും. ഇതെല്ലാം ധാരാളമായി നടന്നിരുന്നു പഴയ കാലത്ത് എന്ന് ചിന്തിക്കുക. മംഗോളിയയിൽ പഴയ കാലത്ത് വ്യാപകമായി നടന്നിരുന്ന അവിടുത്തെ വധശിക്ഷാ രീതി എങ്ങനെയാണെന്ന് ചോദിച്ചാൽ വളരെ ക്രൂരമായിരുന്നു. അതായത് ഒരു കുറ്റം തെളിയിക്കപ്പെട്ടാല് മരുഭൂമിയുടെ നടുക്ക് കൊണ്ടുപോയി ഒരു പെട്ടിയിൽ അടച്ച് തല മാത്രം പുറത്ത് കിടക്കാവുന്ന രീതിയിൽ അടച്ചിടും. അവിടെ കിടന്ന ആ വെയിലത്ത് പട്ടിണി കിടന്ന് നരകിച്ച് ഓരോ ദിവസവും കഴിയും തോറും അങ്ങനെ ഒടുവിൽ മരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ശിക്ഷാരീതി അവിടെ ഔദ്യോഗികമായി നടപ്പിലാക്കി അന്ന് മുതല് കുറ്റകൃത്യങ്ങളൊക്കെ വളരെയധികം കുറഞ്ഞു. എങ്കിലും ധാരാളം നിരപരാധികൾ ഈ രീതിയിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറയുക. അതേസമയം നമ്മുടെ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിന്റെ ഒക്കെ അടിസ്ഥാനം എന്ന് പറഞ്ഞാല് 1000 അപരാധികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്നുള്ള ഒരു അടിസ്ഥാനത്തിൽ നിൽക്കുന്നതാണ്. അതിന് ഗുണവുമുണ്ട് ദോഷവുമുണ്ട്. നമ്മൾ ലോക ചരിത്രം എടുക്കുകയാണെങ്കിൽ അലക്സാണ്ടർ ദി ഗ്രേറ്റ് എന്നൊക്കെ പറയാറുണ്ട്, എത്രയോ ആളുകളെ ലോകം മുഴുവൻ കീഴടക്കാനായിട്ട് ശ്രമിച്ചു, ആർക്കും സാധിച്ചില്ല. എന്നാൽ കൊക്കക്കോള എന്ന് പറയുന്ന ഒരു പാനീയത്തിന് ഇത് സാധിച്ചു എന്നാണ് പറയുക. നിങ്ങൾ ഏത് രാജ്യത്ത് പോയാലും കൊക്കക്കോള കിട്ടാൻ അവിടെ സാധ്യതയുണ്ട്. ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും ഈ സാധനം ഉണ്ട് എന്ന് തന്നെ പറയാം. അപ്പോ ഇങ്ങനെയുള്ള കൊക്കക്കോള ആദ്യം രംഗത്ത് വരുന്നത് ഒരു മരുന്നായിട്ടാണ്. ഒരു മെഡിക്കൽ സ്റ്റോറിൽ പോയി പഴയകാലത്ത് കൊക്കക്കോള മേടിച്ച് കുടിക്കുന്നത് ഒന്ന് സങ്കല്പിക്കുക. പ്രത്യേകിച്ച് ഒരു രോഗത്തിനുള്ള മരുന്നായിട്ടല്ല, ശരീരത്തിന് വളരെ നല്ലതാണ്, അല്ലെങ്കിൽ തണുപ്പ് മാറ്റും എന്നൊക്കെയുള്ള വാദങ്ങളുമൊക്കെയായിട്ടാണ് ഇത് രംഗത്ത് വരുന്നത്. തന്നെയുമല്ല ഇതിൽ കൊക്കൈൻ ചെറിയ രീതിയിൽ അടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒരു ചെറിയ രീതിയിലാണ് കൊക്കക്കോള എന്ന പേര് വന്നത് എന്ന് ചില അഭിപ്രായങ്ങളൊക്കെ ഉണ്ട്. അപ്പോ ഇന്ന് ശരീരത്തിന് തീർച്ചയായും ദോഷമാണെന്ന് അറിഞ്ഞിട്ടും നമ്മളിത് മറ്റ് ഡ്രിങ്കുകൾ പോലെ തന്നെ കുടിക്കുന്നു. എന്നാൽ ഇതേ സാധനം ശരീരത്തിന് നല്ലതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് രംഗത്ത് വന്നത് എന്ന് കൂടി ഓർക്കുക. ഇന്നും ശരീരം നല്ലതാണ്, ആരോഗ്യത്തിന് നല്ലതാണ് എന്ന് കരുതിക്കൊണ്ട് പലതും ആളുകൾ മേടിച്ച് കഴിക്കുന്നുണ്ട്. ഭാവിയിൽ ഇതും ഒരു തമാശയായിട്ട് മാറിയേക്കാം. അമേരിക്കയിൽ ഒരു കാലത്ത് കുട്ടികളെ കൊറിയർ ആയിട്ട് അയച്ചിരുന്ന പരിപാടി വരെ ഉണ്ടായിരുന്നു. അതായത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കുട്ടികളെ അല്ലെങ്കിൽ അച്ഛന്റെ അടുത്ത് നിന്ന് അമ്മയുടെ അടുത്തേക്കൊക്കെ അയക്കേണ്ടി വരികയാണെങ്കിൽ അതിന് അമേരിക്കൻ പോസ്റ്റൽ വകുപ്പിൽ ഇതിനൊരു ഡിപ്പാർട്ട്മെന്റ് സെക്ഷൻ തന്നെ ഉണ്ടായിരുന്നു. ഈ കുട്ടികളുടെ ദേഹത്ത് യഥാർത്ഥത്തിൽ ഒരു സ്റ്റാമ്പ് ഒട്ടിച്ച് അതിൽ സീല് പതിപ്പിച്ച് തന്നെയാണ് കൊറിയർ അയച്ചിരുന്നത്. അമേരിക്കൻ ചരിത്രത്തിൽ നടന്നിട്ടുള്ള ഒരു പരിപാടി തന്നെയാണിത്, കുട്ടികളെ കൊറിയർ ആയിട്ട് അയച്ചു കൊടുക്കുക. അതായത് ഒരാൾ ഇതിന്റെ സംരക്ഷണം ഏറ്റെടുത്തുകൊണ്ട് എവിടെയാണോ കൊണ്ടുവന്നാക്കേണ്ടത് അവിടെ കൊണ്ടുവന്നാക്കും. ഇതാണ് സംഭവം. കുറെ അധികം പരാതികളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായതോടുകൂടി ഈ ഒരു സംഭവം പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് നിർത്തുകയായിരുന്നു. പൊതുവെ നമ്മൾ പറയാറുണ്ട് പഴയ കാലത്ത് ബോംബെയിലേക്ക് വണ്ടി കയറി ഒരു ചെറിയ മുറിയിൽ തന്നെ 10-20 ആളുകൾ തിങ്ങി പാർത്തിരുന്നു എന്നൊക്കെ. ഇതുപോലെ തന്നെ പഴയകാല ലണ്ടനിൽ ഇതുപോലെ ഒരു ചരിത്രം ഉണ്ടായിരുന്നു. ധാരാളം ആളുകൾ നഗരത്തിലേക്ക് വന്ന് വലിയ ഫ്ളാറ്റുകളിലൊക്കെ ഒരു മുറിയിൽ തന്നെ 10-20 ആളുകൾ താമസിച്ചിരുന്ന ഒരു സമയം. അപ്പൊ ആ സമയത്ത് കുട്ടികൾക്ക് തുറന്ന ഒരു അന്തരീക്ഷത്തിൽ അല്ലെങ്കിൽ നല്ല വായു ലഭിക്കുവാൻ വേണ്ടിയിട്ട് മറ്റൊരു വഴിയും ഇല്ലാതിരുന്നത് കൊണ്ട് ഡോക്ടർമാർ പറഞ്ഞു നോക്കുക അനുസരിച്ച് ഈ വലിയ നില കെട്ടിടത്തിന്റെയൊക്കെ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിയിൽ ഒരു ചട്ടക്കൂട് പോലെ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് കുട്ടികളെ കിടത്തിയിരുന്നു. അതായത് ഈ കുട്ടികൾ നോക്കുമ്പോൾ 10 ഉയരത്തിലൊക്കെയുള്ള കെട്ടിടത്തിന്റെ മുകളിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഇത് വളരെ അപകടമുള്ള സംഭവമാണെങ്കിലും അപ്പോഴത്തെ സാഹചര്യങ്ങൾ അങ്ങനെയാണ്. കുറെ അധികം അപകട മരണങ്ങൾ ഉണ്ടായതോടുകൂടി ഈ ഒരു സംഭവം പതുക്കെ പതുക്കെ ഇല്ലാതായി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ കേട്ടു. പൊതുവെ പറയാറുണ്ട് നമ്മളിപ്പോൾ ജീവിക്കുന്ന ഈ ഒരു കാലഘട്ടമാണ് ഏറ്റവും നല്ല കാലഘട്ടം, മനുഷ്യന് ജീവിക്കാൻ പറ്റിയ ഏറ്റവും നല്ല സമയം ഇതിനു മുമ്പ് ഇതുപോലെ ഉണ്ടായിട്ടില്ല എന്ന് പറയാറുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ പലർക്കും ഇത് അംഗീകരിക്കാൻ സാധിക്കില്ല. എങ്കിൽ പോലും പഴയകാല ചരിത്രത്തിലേക്കൊക്കെ നോക്കുക, എപ്പോഴും യുദ്ധങ്ങളാണ്. ഭൂമിയിൽ സമാധാനം ഉണ്ടായിരുന്ന ഏതെങ്കിലും ഒരു പ്രദേശം വളരെ വിരളമായിരുന്നു. എന്നാൽ ഇന്ന് ഇത് നേരെ കുറഞ്ഞിട്ടുണ്ട്. യുദ്ധങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങളും രാജ്യങ്ങളും ഒക്കെ വളരെ കുറവാണ്. ഭൂരിപക്ഷം രാജ്യങ്ങളും സമാധാനത്തിൽ തന്നെയാണ് പോകുന്നത്. അപ്പോൾ ചരിത്രത്തിൽ ഇതുപോലെ നടന്നിരുന്ന വളരെ വിചിത്രമായി എന്ന് തോന്നിയേക്കാവുന്ന കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ കമന്റിൽ പറയുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം. നന്ദി, നമസ്കാരം.